ഹായ് വ്യൂവേഴ്സ്, നിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആലൂ പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഒരു ഡിഷാണ് ഈ ഒരു ആലൂ പൂരി. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കണം കൂടി ഉണ്ടാവും, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമുക്ക് ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് എന്താ പറയുക, ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ദേ ഈ ഒരു രൂപത്തിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിനി ഒരു പാത്രം വയ്ക്കാം. ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിനെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞൊരു ടീസ്പൂൺ കസൂരി മേത്തിയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കസൂരി മേത്തി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതിന് പകരം നിങ്ങൾക്ക് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഓമമാണ്. ഓമം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഓമത്തിൻ്റെ പൊടി. അതും ഒരു അല്പം ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടില്ല, ആ ഒരു അളവിന് നമുക്ക് ഈ ഒരു ഓമത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ വയറിന് വല്ല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ, ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിൾ അങ്ങനെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് പകരമായിട്ട് നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓമം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അധികവും ഈ ഒരു നോർത്ത് ഇന്ത്യൻസ് ഈ ഒരു ഓമത്തിൻ്റെ പൊടി ആഡ് ചെയ്യണത്. വളരെ നല്ലതാണ് നമ്മുടെ വയറിന്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, കസൂരി മേത്തിക്ക് പകരം നമുക്ക് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഓമത്തിന് പകരം നമുക്ക് ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ജീരകം ലൈക്ക് കുറച്ച് പൊടിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർന്ന് നമുക്ക് നല്ലതുപോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് എങ്ങനെയാണ് കുഴയ്ക്കുക, ആ ഒരു രൂപത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ചപ്പാത്തിയുടെ മാവിൻ്റെ രൂപത്തിലാണ് ആ കുഴവ് വരേണ്ടത്. അപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് മാവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട്, ഇപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ അത്ര ഒരു സോഫ്റ്റിലല്ല നമ്മൾ കുഴയ്ക്കുക, പക്ഷെ നമ്മൾ ഇതിനായിട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒത്തിരി ഒരു സോഫ്റ്റായിട്ട് വേണം നിങ്ങൾ കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലൊക്കെ നന്നായിട്ടൊരു സ്റ്റിക്കി ആയിട്ടൊരു ഫീല് വരും. അപ്പോൾ നമ്മൾക്ക് കുറച്ചൊരു ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് കുഴയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നമുക്കിതിങ്ങനെ പുറത്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ദേ 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. നമുക്ക് പൂരിക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ ചെറിയ ഉരുളകളാക്കി എടുക്കുക, ആ ഒരു രൂപത്തിൽ നമുക്ക് ഇച്ചിരി എണ്ണ തൊട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഉരുളകൾ നമ്മൾ ഈ പൂരിയൊക്കെ നമ്മൾ പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കില്ലേ, ഈ ഒരു പ്രസർ ഇതുപോലെ എടുക്കാം. ഇല്ല നമ്മളിത് ഇല്ലെങ്കിൽ നമുക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ എന്ത് പറയുക, എണ്ണ ഉപയോഗിച്ചിട്ട് എണ്ണ തൊട്ടിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു പൂരി പ്രസ് ചെയ്യുന്ന ഒരു പ്രസറിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിത് പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഈ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ആലു പൂരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തൊട്ട് കൊടുക്കാം. നമ്മൾ പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് വലുതായി കിട്ടില്ല. അതുപോലെ
ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഇടാത്തൊരു കാര്യമാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ നിങ്ങൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഇടുന്ന, ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് എടുക്കാൻ പറ്റാതെയായിപ്പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.